ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇവിടെ ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. സർ, ഞാനത് മുഴുവൻ ആവർത്തിക്കുന്നില്ല. കമന്റ് പറയല്ല, അവർ പറയട്ടെ. പ്ലീസ് പ്ലീസ്. 125 രണ്ടാം തീയതി തീപിടുത്തമുണ്ടായ ദിവസം, സർ ഇതെന്താണ് സർ? പ്ലീസ് പ്ലീസ് കമന്റ് പറയല്ല, അദ്ദേഹം പറയട്ടെ. തീപിടുത്തമുണ്ടായ ദിവസം 125 അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്ന് 24 മണിക്കൂർ പ്രവർത്തിച്ച് തീ വളരുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മൂന്നാം തീയതി കൺട്രോൾ റൂം സജ്ജീകരിച്ചു. നാലാം തീയതി നാവിക സേനയെ തീ കെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വിന്യസിച്ചു. തീ വലിയ തോതിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, പക്ഷെ പുകയ്ക്ക് ശമനമുണ്ടായില്ല. അഞ്ചാം തീയതി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനായിട്ടുള്ള വ്യവസായ മന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർ നേരിട്ടും ഞാൻ ഓൺലൈനിലും പങ്കെടുത്ത് എറണാകുളത്ത് ഉന്നതതല യോഗം ചേർന്നു. വായുവിൻ്റെ ഗുണനിലവാരം നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. എട്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തു. ഫയർഫോഴ്സ്, നേവി, എയർഫോഴ്സ് എന്നിവയുടെ ശ്രമം ഊർജിതമാക്കാൻ തീരുമാനിച്ചു. മറ്റ് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ആ യോഗത്തിലെടുത്തു. പത്താം തീയതി ഞങ്ങൾ രണ്ട് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചു. ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി കലക്ടറേറ്റിൽ വിശദമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം അവിടുത്തെ ഫ്ലാറ്റ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തി. അതും കഴിഞ്ഞ് ഡോക്ടർമാരുമായി ആരോഗ്യ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തി. അതിൽ ആരോഗ്യമന്ത്രിയും ഓൺലൈനായിട്ട് പങ്കെടുത്തിരുന്നു. സർ, 11-ാം തീയതി ആകുമ്പോഴേക്കും ഏറെക്കുറെ 90% തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, തീ അണയ്ക്കാൻ സ്വീകരിച്ച നടപടികൾ ഏറ്റവും ശരിയായ നടപടികളായിരുന്നുവെന്നും ശാസ്ത്രീയമായ നടപടിയാണ് എന്നും വിദഗ്ധന്മാരാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വിദഗ്ധ സമിതി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതാണ്, സ്വീകരിക്കാവുന്ന നടപടി, ശരിയായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏത് വിദഗ്ധന്മാരുമായിട്ടാണ് കൂടിയാലോചന നടത്തേണ്ടത് എന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിച്ചിരുന്നു അന്നത്തെ യോഗത്തിൽ. ഏത് ഏജൻസികളുമായിട്ടാണ് കൂടിയാലോചന നടത്തേണ്ടത്, കൂടുതൽ വിദഗ്ധാഭിപ്രായം തേടേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശിച്ചാൽ ആവാം എന്ന് പറഞ്ഞിരുന്നു. സർ, ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ജോർജ് ഹീലിയുമായി, ജില്ലാ കലക്ടർ, അതുപോലെ ദുരന്ത നിവാരണ സമിതിയുടെ മെമ്പർ സെക്രട്ടറി, അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി, അതുപോലെ IIT സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെട്ട സംഘം ഓൺലൈൻ മീറ്റിംഗ് നടത്തി. സർ, അത് 11-ാം തീയതി അർദ്ധരാത്രിയാണ് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം, ശാസ്ത്രീയമായിട്ടുള്ള രീതി അതാണ്, അത് തുടരുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹവും വിശദീകരിച്ചത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചുരുക്കി വിശദീകരിച്ചത് സർക്കാർ എത്ര കാര്യക്ഷമമായും ഫലപ്രദമായും ഇടപെട്ടു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ, പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെയും ചെളിവാര എറിയലിൻ്റെയും ഒരു കാര്യമാക്കിയിട്ട് മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു നമ്മൾ യോജിച്ച് നിന്ന് നേരിടേണ്ട ഒരു പ്രശ്നമാണ്. ബ്രഹ്മപുരം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരമുണ്ടാക്കുക എന്നതാണ്. ആ മാലിന്യ സംസ്കരണത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങളും നിങ്ങളും ഭരണത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വേണം ഈ പ്രശ്നത്തെ നേരിടാൻ. ശ്രീ വിനോദ്, അങ്ങ് പറഞ്ഞതിനെ ആരും എതിർക്കുന്നില്ല. മാലിന്യ സംസ്കരണം കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ കൊച്ചി സംഭവിച്ചതിനെപ്പറ്റി അങ്ങൊരു അന്വേഷണം നടത്താൻ തയ്യാറാകും? യാതൊരു മുൻപരിചയമില്ലാത്ത, നേരത്തെ യാതൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നും പ്രൂവ് ചെയ്യാത്ത ഒരു കമ്പനിക്ക് കൊച്ചി കോർപ്പറേഷൻ എങ്ങനെയാണ് അനുമതി നൽകിയത് എന്നുള്ളതിനെ പറ്റി അങ്ങൊരു അന്വേഷണത്തിന് തയ്യാറാകും? അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലേക്കും വരാം, ബാക്കി കാര്യങ്ങൾ പറഞ്ഞ ശേഷം അതിലേക്ക് വരാം. സർ, പക്ഷേ ശ്രീ TJ വിനോദ്, ബഹുമാനായിട്ടുള്ള TJ വിനോദ് ഇവിടെ ഇരിക്കുന്ന മറ്റേതംഗത്തേക്കാൾ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ഡെപ്യൂട്ടി മേയറായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തും അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തീപിടുത്തത്തെക്കുറിച്ചും മാലിന്യ മല രൂപപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ ഇവിടെ ഇരിക്കുന്ന മറ്റേതംഗത്തേക്കാൾ നേരിട്ടുള്ള അനുഭവവും അറിവുമുള്ള ആളാണ് ശ്രീ TJ വിനോദ്. ഈ മാലിന്യ മല 2 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്
കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. ആ മാലിന്യമല രൂപപ്പെട്ടത് കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യം മാത്രം വന്നതുകൊണ്ടല്ല. സാർ, കൊച്ചി കോർപ്പറേഷന് ചുറ്റുമുള്ള 7 നഗരസഭകളിലെ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളാൻ തീരുമാനിച്ചത് ഏത് നഗരസഭയുടെ ഏത് ഭരണത്തിൻ്റെ കാലത്താണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കുത്താൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ വ്യക്തത. സാർ, എന്തിനാണ് പറയുന്നത്? പ്ലീസ്, ബഹുമാനപ്പെട്ട ഓപ്പോസിഷൻ പറഞ്ഞോട്ടെ. മറുപടി ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനോട് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അപ്പോഴേക്കും പ്രകോപിതരായാൽ എങ്ങനെയാ? ബഹുമാനായിട്ടുള്ള ആലുവ അംഗം ശ്രീ അൻവർ സാദത്ത്, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആലുവ നഗരസഭയിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ്. ഇരിക്കൂ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് സാർ വളരെ സ്വാഭാവികമാണ്. അവരെല്ലാം പ്രതിഷേധിക്കുന്നത്, അവർക്ക് പൊള്ളുന്നത്, വസ്തുതയാണ് പറയുന്നത്. ഇങ്ങനെ ചുറ്റുമുള്ള നഗരസഭകളിലെ മാലിന്യം കൂടി അവിടെ നിക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് വലിയ തോതിലുള്ള മാലിന്യമല രൂപപ്പെട്ടത് എന്ന് ശ്രീ ടി ജെ വിനോദൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാതിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്നായിട്ട് അതറിയാം. ശ്രീ സാർ കണക്കുണ്ട്. ഞാൻ കണക്കിലേക്ക് വേണമെങ്കിൽ പോവാം, കണക്കിലേക്ക് വേണമെങ്കിൽ വരാം. സാർ, ഞങ്ങള് ഇവിടെ ബഹുമാനായിട്ടുള്ള പ്രമേയ അവതാരകൻ പറഞ്ഞു, ലാഘവത്തോടുകൂടി മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് തദ്ദേശമന്ത്രി എന്നത്. സാർ, അന്ന് പറഞ്ഞ മറുപടി എന്താണ്? കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. നിയന്ത്രണ വിധേയമാണ്, പരിഭ്രാന്തരാവേണ്ട സാഹചര്യമില്ല എന്നതാണ് പറഞ്ഞത്. അത് വസ്തുതയാണ്. അത് വസ്തുതയായതുകൊണ്ട് പരിഭ്രാന്തരാവേണ്ട, ആകെ കൈവിട്ട് പോയ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അന്ന് പ്രതിപക്ഷം തന്നെ അതൊരു സബ്മിഷൻ മാത്രമായിട്ട് ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയം അതായിരുന്നില്ല. അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയം ഒരു ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ച കേസായിരുന്നു. കാരണം അത്ര പ്രാധാന്യമുള്ള, അന്ന് അത്ര ഗുരുതരമായ സ്ഥിതി ഇല്ല എന്നതുകൊണ്ടാണ്. അപ്പം ഞാനന്ന് പറഞ്ഞ മറുപടിയിൽ എന്താണ് പെശകുള്ളത്? വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതിനുശേഷവും പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞ കണക്ക്, 859 പേർ അവിടെ ചികിത്സ തേടി എന്നാണ്. അതിൽ ഐ പി 17 പേരേ ഉള്ളൂ സാർ. കൊച്ചിയിലെ ജനസംഖ്യ 800,000. 800,000 പേരിൽ 859 പേരെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അതിനുള്ള നടപടികൾ ഇവിടെ ആരോഗ്യമന്ത്രി സ്വീകരിച്ചത് സാർ നിരന്തരമായി തടസ്സപ്പെടുത്തുകയാണ്. നിരന്തരമായി ഞാൻ വസ്തുതകളാണ് പറയുന്നത്. ഈ നാടിനെ ബാധിച്ച ഒരു പ്രശ്നത്തെ സംബന്ധിച്ച വസ്തുതകൾ പറയുമ്പോൾ ആ തടസ്സപ്പെടുത്തൽ നിയന്ത്രിക്കാൻ അങ്ങ് തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ സാഹചര്യത്തെ നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. അതുകൊണ്ടുകൂടിയാണ് ഐ പി ഇൻപേഷ്യന്റിന്റെ എണ്ണം നമുക്ക് 17 നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. 17 നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ കൊണ്ടുകൂടിയാണ്. സാർ, എയർ ക്വാളിറ്റി നിരന്തരമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരുന്നു. പരിഭ്രാന്തരാവേണ്ട സാഹചര്യം ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. സാർ, കൊച്ചിയിലെ ഏറ്റവും മോശം സാർ ഇതെന്തൊരു വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ? എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ? പരസ്പരം ഭരണപക്ഷവും പ്രതിപക്ഷവും അറിയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കും അറിയാൻ ആഗ്രഹം. ഞാൻ വസ്തുത പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരാവരുത്. കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഏറ്റവും ഈ ദിവസങ്ങളിൽ മോശമായത് 7-ാം തീയതിയാണ്. അത് 259 PPM ആണ്. 259. അന്ന് ഡൽഹിയിലെ തീപിടുത്തമില്ലാത്ത ഡൽഹിയിലെ എയർ ക്വാളിറ്റി 238 ആണ് എന്നോർക്കണം. തീപിടുത്തമില്ലാത്ത ഡൽഹിയിൽ ഇന്ന്
ആരോഗ്യ മന്ത്രി പറഞ്ഞു 9:38 138 ആണ് കൊച്ചിയിലെ PPM. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതുകൊണ്ടാണ് 138 ആണ്. ഇന്ന് ഡൽഹിയിലേത് അതേസമയം 223 ആണ്. 223 ആണ് സാർ. അപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയ ചിലര്, ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ വന്നിട്ട് ഐ കാൺ ബ്രീത്ത് എന്ന് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയ ചില നേതാക്കന്മാർ മന്ത്രിമാർ ഒക്കെ പറയാണ് അവർക്ക് ശ്വാസം മുട്ടുന്നു. സാർ, സത്യത്തിൽ ശ്വസിക്കണമെങ്കിൽ ഇവിടെ വരണമെന്നതാണ് സ്ഥിതി. ഇപ്പോ കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഇതെല്ലാം ശാസ്ത്രീയമായ കണക്കാണ്. അപ്പോ പക്ഷേ വസ്തുത എന്താ? എങ്ങനെയാണ് ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്താനുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തിയത്? ഇന്നലെ ഒരു ടെലിവിഷൻ ചാനൽ കൊടുത്ത വാർത്ത ഞാൻ പറയാം. കൊച്ചിയിലെ വായു മോശം അവസ്ഥയിൽ ഡൽഹിയേക്കാൾ മോശം വായു, എന്താണ് വസ്തുത? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളെയും കെണിയിലാക്കുന്നത് ഇങ്ങനെ ചില വ്യാജ വാർത്തകളാണ്. സാർ, ഇന്നലെ ഡൽഹിയിലെ പ്രൊമിനന്റ് പൊല്യൂഷൻ PM10, കൊച്ചിയിലേത് 2.5. അപ്പോഴാണ് കൊടുക്കുന്നത് കൊച്ചിയിലെ വായു ഡൽഹിയിലേക്കാൾ മോശം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേത് 4-1 മെച്ചപ്പെട്ട നിലയിലാണ് ഇന്നലെ. അപ്പോഴും ഇത് കൊടുക്കുന്നു. അതിനർത്ഥം എന്താണ് സാർ? ചില മാധ്യമങ്ങൾ, നമുക്കറിയാം മിക്കവാറും മാധ്യമങ്ങൾ തീയില്ലാതെ തന്നെ പുകയുണ്ടാക്കാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. തീ തന്നെ വേണമെന്നില്ല, അവർ പുകയുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ചില മാധ്യമങ്ങളുടെ താല്പര്യം എന്താ? തീ അണഞ്ഞാലും പുകയും പുകമറയും അടങ്ങാൻ പാടില്ല എന്നതാണ്. ആ താല്പര്യം വെച്ച് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇനി ബ്രഹ്മപുരത്തെ ചില വസ്തുതകൾ കൂടി പറയാം. സാർ, ബ്രഹ്മപുരത്ത് ഇന്ന് 120 ഏക്കർ ഭൂമി, ഇന്നുള്ള 120 ഏക്കർ ഭൂമി മുഴുവൻ ഏറ്റെടുത്തത് കോർപ്പറേഷൻ LDF ഭരിച്ച കാലത്താണ്. ഒരു വസ്തുത ഞാൻ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞു കോർപ്പറേഷന്റെ മാത്രമായി 100 ടൺ മാലിന്യമാണ് അവിടെ സംസ്കരിച്ചത്. ആ സാഹചര്യം അന്നാണ് അങ്കമാലി, ആലുവ, കളമശ്ശേരി, തൃക്കാക്കര, ചേരാനെല്ലൂർ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യം അവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഈ നഗരസഭകളെല്ലാം ആര് ഭരിക്കുന്നതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സാർ, ഒരു നിയന്ത്രണവുമില്ലാതെ, സെഗ്രഗേഷൻ ഇല്ലാതെ, തരംതിരിവില്ലാതെ ഇങ്ങനെ എല്ലാത്തരവും മാലിന്യവും ഒന്നിച്ചു കൊണ്ടുവന്ന്, ഈ നഗരസഭകളിലേതെല്ലാം കൊണ്ടുവന്ന് കൊച്ചിയിൽ തള്ളിയതാണ്, ബ്രഹ്മപുരത്ത് തള്ളിയതാണ് മാലിന്യ കൂമ്പാരമുണ്ടാക്കാൻ ഇടയാക്കിയത്. സാർ, ഇപ്പോഴത്തെ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നത് 2020. ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ശ്രീമതി സൗമിനി ജെയിൻ മേയറായിരുന്ന കാലത്ത്, ശ്രീ ടി ജെ വിനോദിന് നന്നായിട്ട് അറിയുമായിരിക്കും, അദ്ദേഹം ഡെപ്യൂട്ടി മേയറാണ്, ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. പക്ഷേ സാർ, ഹരിത ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനം 23 തവണയാണ് കൗൺസിലിൽ ഈ അജണ്ട മാറ്റിവെച്ചത്. 23 തവണ ആ അജണ്ട മാറ്റിവെച്ചു. സാർ, അനിഷേധ്യമായ വസ്തുതയാണ്, തെളിവും രേഖയുമുള്ള കാര്യമാണ്. ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പറയുന്നതല്ല, അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ ചില വസ്തുത ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഈ ഇപ്പോൾ കമ്പനിയെക്കുറിച്ച് ഇവിടെ ആക്ഷേപം പറഞ്ഞു, ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. സാർ, 2009 മികച്ച സീറോ വേസ്റ്റ് നഗരത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയത് കൊച്ചിക്കാണ്. 2009 അന്ന് LDF ഭരിക്കുകയാണ്. സാർ, ആ കൊച്ചി എങ്ങനെയാണ് ഇന്നത്തെ ഈ 2021 ആയപ്പോഴേക്കും ഒരു മാലിന്യ മലയായിട്ട് മാറിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണ്ടേ? 14 കോടി രൂപ ഫൈൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൊച്ചി കോർപ്പറേഷൻ ഇട്ടത് ഏത് കാലത്തായിരുന്നു? സാർ, അത് ശ്രീമതി സൗമിനി ജെയിൻ കോർപ്പറേഷൻ മേയർ ആയിരുന്ന സമയത്തല്ലേ, അന്നായിരുന്നില്ലേ? തീപിടുത്തത്തിന്റെ കുറിച്ച് പറയാം. അതെ, ഈ തീപിടുത്തത്തിലേക്ക് മല രൂപപ്പെട്ടിടത്തേക്ക് എത്തിയിട്ടുള്ളൂ. മലയ്ക്കാണല്ലോ തീപിടിച്ചത്, മാലിന്യ മലയ്ക്കാണല്ലോ തീപിടിച്ചത്. ഈ സീറോ വേസ്റ്റ് നഗരത്തെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ UDFനുള്ള പങ്ക് സ്വയം വിമർശനപരമായിട്ട് അവർ വിലയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല പോകേണ്ടത്, ഈ വസ്തുത നിങ്ങൾ അംഗീകരിക്കണം. ഓർമ്മ സമയം പോകുന്നുണ്ട്, ബഹുമാനപ്പെട്ട അംഗം ഓപ്പോസിഷൻ ലീഡറോട് എഴുതി കൊടുത്തേ. പിന്നെ ഇല്ല അനുമതി, പ്ലീസ് പ്ലീസ് യു പ്ലീസ് മിനിസ്റ്റർ, ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. സാർ, മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചത്
ലോകത്താദ്യത്തെ സംഭവമാണ് എന്ന മട്ടിലാണ് ഇവിടെ ചിലർ അവതരിപ്പിക്കുന്നത്. സാർ, ഇന്ത്യയിൽ അഹമ്മദാബാദ്, പൂനെ, മുംബൈ, മുംബൈയിൽ 36 മീറ്റർ ഉയരമുള്ള മാലിന്യമല ഇപ്പൊ തീപിടിച്ചു, കുറച്ച് ഏതാനും മാസം മുമ്പ് തീപിടിച്ചു. ഡൽഹിയിലെ ഖാസിപ്പൂരിൽ തീപിടിച്ചിട്ടുണ്ട്. അലബാമയിൽ, അമേരിക്കയിൽ 2022 നവംബറിൽ തീപിടിച്ചിട്ട് ഇപ്പോൾ ജനുവരിയിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. 48 ദിവസം വരെ നീണ്ടു നിന്ന തീ ഉണ്ടായിട്ടുണ്ട് സാർ. സാർ, ഇത് ലോകത്താകെ മാലിന്യമലകൾക്ക് തീപിടിക്കുന്ന സാഹചര്യമുണ്ട്. ബ്രഹ്മപുരത്ത് തന്നെ ഇതിന് മുമ്പ് പലതവണ തീപിടിച്ചിട്ടുണ്ട്. ശ്രീ ടി ജെ വിനോദ് ഡെപ്യൂട്ടി മേയറായിരുന്ന സമയത്ത് തീപിടുത്തം 4 ദിവസം നീണ്ടിട്ടുണ്ട്. ഇത്തവണ ഏതാനും തീപിടിച്ചിട്ടുണ്ട് സാർ. എന്നാ യു ഡി എഫ് ഭരിക്കുമ്പോ ശരി സാർ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആകുമ്പോ എന്നല്ല, അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുമ്പോ. പ്ലീസ് അവിടെ ഇരിക്കുക. അദ്ദേഹം മറുപടി പറയട്ടെ, അദ്ദേഹം മറുപടി പറയട്ടെ. ടി ജെ വിനോദ് അവതരിപ്പിക്കുമ്പോ ആരും ബഹളം ഉണ്ടാക്കിയിട്ടില്ല. പ്ലീസ് ശരിയല്ല. പ്ലീസ് ശ്രീ അൻവർ, പ്ലീസ് വിനോദ് അവിടെ ഇരിക്കണം. പ്ലീസ് ശ്രീ ടി ജെ വിനോദ് അവിടെ ഇരിക്കണം. അങ്ങേക്ക് വിത്തൗട്ട് ഇന്ററപ്ഷൻ അനുവദിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ഇന്ററപ്ഷൻ നിങ്ങളുടെ പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത് ശരിയല്ല. പ്ലീസ് സോമനോട് മിനിസ്റ്റർ, പ്ലീസ് പ്ലീസ് യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്നാക്കി ഞാൻ തിരുത്തുന്നു. ശരി സാർ, ലാൻഡ്ഫിൽ തീപിടുത്തങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് 35 നഗരങ്ങളെ സിവിയർ ഹസാഡസ് നഗരങ്ങൾ എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 24 എണ്ണം ഇന്ത്യയിൽ നിന്നാണ് സാർ. ലോകത്തിലെ സിവിയർ ഹസാഡസ് തീപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള നഗരങ്ങളിൽ 35-ൽ 24 ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ആ ലിസ്റ്റിലൊന്നും കേരളമോ കൊച്ചിയോ ഇല്ല എന്ന കാര്യവും ഓർമ്മിപ്പിക്കുകയാണ് സാർ. അമേരിക്കയിൽ മാത്രം 1 വർഷം 8000 തീപിടുത്തങ്ങളാണ് മാലിന്യമലകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സാഹചര്യം നമ്മളെല്ലാവരും കാണണം. പൊതുവിൽ ഇത്തരമൊരു സാഹചര്യമുണ്ട്. പലയിടത്തും ഇതിനേക്കാൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കാറുണ്ട്. അതെല്ലാം വസ്തുതകളാണ്. ഇവിടെ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് സാർ. അവസാനം കമ്പനിയെക്കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുകയുണ്ടായി സാർ. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ഈ പ്രചരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഈ പ്രചരണത്തിൻ്റെ, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സാർ ഇത്. സാർ, ഈ കമ്പനി ഏതോ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യാജ കമ്പനിയാണ്, കടലാസ് കമ്പനിയാണ് എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 2 ഡസനോളം നഗരങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി, കൊച്ചിയിലും വന്നിട്ടുള്ള കമ്പനി. ഇനി അങ്ങയുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. 12 സംസ്ഥാനങ്ങളിൽ ജോധ്പൂരുണ്ട്. ജോധ്പൂർ അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനിലാണ് സാർ. ഈ 12 സംസ്ഥാനങ്ങളിൽ റായ്പൂരുണ്ട്. അത് അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. പ്ലീനം നടന്ന സ്ഥലമാണ് സാർ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പൊ പ്ലീനം ചേർന്ന്, പ്ലീനറി, AICC പ്ലീനറി ചേർന്ന് തിരിച്ചു വന്ന റായ്പൂരിൽ സാർ. പ്ലീസ് 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 അതെ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പറയാലോ, പ്രതിപക്ഷത്തിനും പറയാലോ. പ്ലീസ് പ്ലീസ് സാർ, ഞാൻ പറഞ്ഞത് പ്ലീനറി സമ്മേളനം നടന്ന സ്ഥലത്ത് മാലിന്യ സംസ്കരണം നടത്തുന്നു എന്നാണ് സാർ പറഞ്ഞത്. ഞാൻ ഇവരെയൊന്നും കുറ്റപ്പെടുത്തി പറഞ്ഞില്ല സാർ. യെസ് യെസ് പ്ലീസ് 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 സാർ. ശ്രീ റോജി, റോജി അവിടെ ഇരിക്കുക. പ്ലീസ് പ്ലീസ് ശ്രീ റോജി പ്ലീസ്. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. റായ്പൂരിൽ പ്ലീനറി നടന്നു എന്ന് മാത്രം പരാമർശിച്ചതാ. റായ്പൂരിലല്ലേ നടന്നത് സാർ. ഞാൻ ആ തെറ്റിദ്ധാരണ നിൽക്കട്ടെ സാർ. അവരെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം പോയ സ്ഥലത്ത് മാലിന്യ സംസ്കരണം നടത്തിയ കമ്പനി ഇതേ കമ്പനിയാണെന്നാണ്. അവരെന്തോ തെറ്റിദ്ധരിച്ചു. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല സാർ. സാർ പിന്നെ സാർ, മുൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് തടസ്സപ്പെടുത്തുന്നത് സാർ. പാട്യാല, അമരീന്ദർ സിംഗ് ആണ് ഇവരുടെ പ്രോജക്റ്റ് അവിടെ ഉദ്ഘാടനം ചെയ്തത്, പാട്യാലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സാർ. സാർ ഇനി ചില നഗരങ്ങൾ കൂടി പറഞ്ഞുതരാം. ഭുവനേശ്വർ, ജബൽപൂർ, ഡെറാഡൂൺ, ചെന്നൈ, ബാംഗ്ലൂരു, ബർഹാംപൂർ,
റാഞ്ചി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പല പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇവർക്ക് മാലിന്യ സംസ്കരണ പദ്ധതികളുണ്ട്. അത്തരമൊരു കമ്പനിയെ കുറിച്ചാണ് സർ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കാണ്. ഇത്രയും തടസ്സപ്പെടുത്തലുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ഇത്രയും തടസ്സപ്പെടുത്തലുണ്ടായതുകൊണ്ട് സർ ഈ കമ്പനിക്ക് അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഇത് ഈ ആക്ഷേപമൊക്കെ വന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളും പറയുന്നത് ഈ കമ്പനിക്ക് ഗെയിൽ ഇതിലെ ഓഹരി പങ്കാളിയാണ് സർ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗെയിലിന് ഇതുപോലൊരു കമ്പനിയിൽ ഓഹരി പങ്കാളിത്തം എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. ഗെയിൽ ഓഹരി പങ്കാളിയായിട്ടുള്ള ഒരു കമ്പനിയാണ് സർ ഈ കമ്പനി. അതിനെക്കുറിച്ചാണ് കടലാസ് കമ്പനി എന്നെല്ലാം പ്രചരിപ്പിക്കുന്നത്. തീർന്നില്ല സർ. സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് ബാംഗ്ലൂരിലെ കോൺട്രാക്ട് ഇവർക്ക് കിട്ടുന്നത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു. ബി ജെ പി അധികാരത്തിൽ വന്നു, അന്വേഷണം നടത്തി. ഒരു ആരോപണവും എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിച്ചു. സർ ഇവര് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചിട്ടാണ് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ സുതാര്യമായ നടപടികളിലൂടെയാണ് ആ കമ്പനിക്ക് കരാറ് ലഭിച്ചിട്ടുള്ളത്. അത് ബയോമൈനിങ്ങിനുള്ള കരാറാണ് സർ. ഇവിടെ മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് വേറെയാണ്. ഇപ്പൊ തീപിടുത്തത്തെ കുറിച്ചൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ വസ്തുതകൾ പുറത്തു വരും. റിപ്പോർട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സർ. അതെ, അദ്ദേഹം ഇപ്പൊ അന്വേഷണം വേണമെന്ന ആവശ്യം മാത്രമാണ്. മറ്റേ ആരോപണങ്ങൾ അദ്ദേഹം പിൻവലിച്ചതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അവസാനിപ്പിക്കുകയാണ് സർ. കേരളത്തിൽ വിജയകരമായി മാലിന്യ സംസ്കരണം നടപ്പാക്കിയിട്ടുള്ള മാതൃകകളുണ്ട്. ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ലെഗസി വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യ മലകൾ നീക്കം ചെയ്ത് 45 ഏക്കർ ഭൂമി വീണ്ടെടുത്തിട്ടുണ്ട് സർ. കൊല്ലത്തെ കുരിപ്പുഴയിലെ ചണ്ടി ഡിപ്പോ എന്നറിയപ്പെടുന്ന അവിടെ 300,000 ക്യൂബിക് മീറ്റർ മാലിന്യം ഉണ്ടായിരുന്നത് നീക്കം ചെയ്ത് ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്ത് ആ ഭൂമി മുഴുവൻ വീണ്ടെടുത്തിട്ടുണ്ട് സർ. അങ്ങനെ കേരളത്തിലാകെ 45 ഏക്കർ ഭൂമിയാണ് സർ. ഗുരുവായൂരിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഗുരുവായൂരിന്റെ അനുഭവം എന്താ? ശവക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് സർ ഗുരുവായൂരിലെ മാലിന്യ തള്ളിയിരുന്ന അവിടുത്തെ ബ്രഹ്മപുരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. ശവക്കോട്ട എന്നായിരുന്നു പേര്. മാലിന്യം മാത്രമല്ല, അജ്ഞാത മൃതശരീരങ്ങൾ, അനാഥ ജടങ്ങൾ ഒക്കെ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചിരുന്നു. അത് സർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സർ. സർ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടേക്കൊന്ന് സന്ദർശിക്കണം സർ. അത് ഇന്നൊരു പൂങ്കാവനം പോലെയാണ്. കൃഷ്ണൻ കുചേലൻ അവിൽപ്പൊതിയുമായിട്ട് കൃഷ്ണനെ കാണാൻ പോയി തിരിച്ചു വന്നപ്പോ കുചേലന്റെ കുടിലൊരു കൊട്ടാരമായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവായൂരിൽ പോയാൽ കഥയിലല്ല യഥാർത്ഥത്തിൽ നമുക്ക് കാണാം ആ ശവക്കോട്ട ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് സർ. കൊച്ചിയെ അങ്ങനെ നമുക്ക് മാറ്റണം. കൊച്ചിയെ അങ്ങനെ മാറ്റാൻ അറബിക്കടലിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊച്ചിയെ നമുക്ക് ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ കൂട്ടായിട്ട് ഒരുമിച്ച് പരിശ്രമിക്കാം. അതിനുള്ള പിന്തുണയാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തലുകളുടെ, പഴിചാരലുകളുടെ ആ ദിവസങ്ങൾ നമുക്ക് പിന്നിടാം. എന്നിട്ട് ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കാം. അതിന് നിങ്ങൾ തയ്യാറാവും എന്ന പ്രതീക്ഷയോടുകൂടി ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും.